السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الكتاب പഠന പരമ്പരയില് ഇന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹി അവരുടെ അസ്സുഹുദു വറഖായിഖ് എന്ന കിതാബിൽ രണ്ട് ബാബുകളിൽ നിന്നുള്ള ഏതാനും ചില ഹദീസുകൾ ആണ് ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാ. ഒന്നാമത്തത് ബാബുൽ ഇജ്തിഹാദി ഫിൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ കാര്യത്തിലുള്ള പരിശ്രമം സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഇതിൽ ഒരു ഹദീസ് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇൻഷാല്ലാ. ഹദീസ് ഖാല ഇബാദത്തു യഅനി ഇബ്നു ഖുർസ് അല്ലൈസി, അതായത് ഉബാദത്തു ബിനു ഖുർസ് അല്ലൈസി എന്നവർ പറയാണ്, ഇന്നക്കും ലതഅലമൂന ലയൗമ അമാലൻ ഹിയ അദഖു ഫീ അയ്നികും മിനശ്ശഅ ഇൻ കുന്ന ലനഉദ്ദഹ അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. ഉബാദത്തു ബിനു ഖുർസ് അല്ലൈസി എന്ന സഹാബി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, അദ്ദേഹം പറയാണ് ഇന്നക്കും നിശ്ചയം നിങ്ങൾ, ലതഅലമൂന നിശ്ചയം നിങ്ങൾ അറിയുന്നു, അല്യവുമ ഇന്ന് അമാലൻ ചില കർമ്മങ്ങളെ, ഹിയ അവ അദക്കു ലോലമാണ്, അത് സിമ്പിളാണ് ലഘുവാണ്, ലഘുവായ തെറ്റുകളാണ് എന്നർത്ഥത്തിൽ. ഫി അയുനിക്കും നിങ്ങളുടെ കണ്ണുകളിൽ, മിനശ്ശാർ മുടിയേക്കാൾ ലോലമായ അല്ലെങ്കിൽ മുടിയേക്കാൾ ചെറിയ തെറ്റുകൾ, അതായത് നിങ്ങൾ വളരെ സിമ്പിളായ തെറ്റുകളായി കണക്കാക്കുന്ന ഇന്നത്തെ ചില കർമ്മങ്ങൾ, ഇന്ന് നിങ്ങൾ അങ്ങനെ കണക്കാക്കുന്ന ചില കർമ്മങ്ങൾ, ഇൻ കുന്നാലുഹ ഞങ്ങൾ ആയിരുന്നു അത് എന്ത് അവയെ ഞങ്ങൾ പരിഗണിക്കുമായിരുന്നു, അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, മിനൽ മൂബിഖാത്ത് വൻ പാപങ്ങളിൽ പരിഗണിച്ചതായിരുന്നു, അതായത് ഇന്ന് നിങ്ങൾ ചെറിയ സിമ്പിളായിട്ടുള്ള തെറ്റുകൾ എന്ന് വിചാരിക്കുന്ന, നിസ്സാരമായ തെറ്റുകൾ എന്ന് വിചാരിക്കുന്ന പല സംഗതികളെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കളായ ഞങ്ങൾ വളരെ വലിയ പാപങ്ങളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ പാപങ്ങളുടെ വിഷയത്തിൽ ഇക്കാലത്ത് ഒരു ലഘുത്വം വന്നിരിക്കുന്നു, ഒരു ഗൗരവം കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. അടുത്ത ബാബ് ബാബുൽ ഇഖ്ലാസ് വന്നിയ, ഇഖ്ലാസും നിയ്യത്തും സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ മാത്രം വജ്ഹ ഉദ്ദേശിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാം. മുഖ്ലിസ്വീന ലഹുദ്ദീൻ, നിയ്യത്ത് ഉദ്ദേശശുദ്ധി, ഉദ്ദേശ്യം നന്നാവ്. അതിൽ ഒന്നാമത്തെ ഹദീസ് അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല, സ്വഹീഹ് ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ്, അതേ ഹദീസിനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നവൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമ ലികുല്ലി ഇംറിഇൻ മാനവ ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹ അവ ഇംറാത്തിൻ യൻകിഹുഹ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഇന്നവൽ അഅമാലു, നിശ്ചയം അമലുകൾ, അമൽ കർമ്മം, അഅമാൽ കർമ്മങ്ങൾ, ബിന്നിയാത്ത് നിയ്യത്തുകൾ അനുസരിച്ചാണ്, നിയ്യത്തുകളെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്, അത് പരിഗണിക്കപ്പെടുന്നത്, കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ്. ചിലപ്പോൾ നല്ല കർമ്മങ്ങളായിരിക്കും, പക്ഷെ അത് ഉദ്ദേശശുദ്ധി മോശമാണെങ്കിൽ അത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ധർമ്മം ചെയ്യുക, ഇതൊക്കെ എന്താണ് അവിടെ ഉദ്ദേശശുദ്ധി മോശമാണ്. ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹല്ല ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. വ ഇന്നമാ ലിംരിഇൻ ഒരു എല്ലാ മനുഷ്യനുണ്ട്, ഒരു മനുഷ്യനുണ്ട്, മാനവ അവൻ ഉദ്ദേശിച്ചതെന്തോ അതുണ്ടാവും. ഫമൻ കാനത്ത് ഹിജ്റതുഹു, അപ്പോൾ ആരൊരു തൻ്റെ ഹിജ്റ ആയോ, ഇല അല്ലാഹി വറസൂലിഹി അള്ളാഹുലേക്കും റസൂലിലേക്കുമാണോ ഹിജ്റ പോകുന്നത്, ഫഹിജ്റതുഹു അപ്പോൾ അവൻ്റെ ഹിജ്റ ഇല അല്ലാഹി വറസൂലിഹി അള്ളാഹുലേക്കും റസൂലിലേക്കും ആയിരിക്കും. വമൻ കാനത്ത് ഹിജ്റതുഹു ഇനി ഒരാളുടെ ഹിജ്റ ആയോ, ഇലാ ദുനിയാ യുസീബുഹ ഇലാ ദുനിയാ ദുനിയാവിലേക്ക് യുസീബുഹ അതിനെ നേടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഹിജ്റ പോകുന്നതെങ്കിൽ, അവ ഇമ്രാത്തിൻ യൻകിഹുഹ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, യൻകിഹുഹ അവന് ആ സ്ത്രീയെ വിവാഹം ചെയ്യണം, ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഇവ ഹിജ്റ പോകുന്നെങ്കിൽ എങ്കിൽ ഫ ഹിജ്റതുഹു അപ്പോൾ അവൻ്റെ ഹിജ്റ ഇലാ മാ ഹാജറ ഇലൈഹി അവൻ എന്തൊന്നിലേക്കാണോ ഹിജ്റ ചെയ്തത് അതിലേക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്ദേശ്യമാണ്, അതുകൊണ്ട് അവൻ നടക്കുള്ളൂ, പരലോകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. മക്കയിൽ നിന്ന്
മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഹിജ്റ പോകുമ്പോൾ ചില ആളുകൾക്കെങ്കിലും എന്ത് ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, ഹിജ്റ കൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹ അല്ലാത്ത മറ്റു ചില ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഹദീസ് പറഞ്ഞത് എന്നൊക്കെ ഇതിൻ്റെ ഷറഹിൽ ഫത്വഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വിശദീകരണം വിശദമായിട്ടുള്ള ഒരു ബ്ലോഗ് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നോട്ട്സ് ഉണ്ട് യൂട്യൂബിൽ, കമൻറ്റ് ബോക്സിൽ കാണാം. ഇൻഷാല്ലാ ഹദീസ് ഉണ്ട്. അൻ മുഹമ്മദ് ബിൻ വാസിയ ഖാല, മുഹമ്മദ് ബിൻ വാസിയ റഹിമഹുള്ള അവർ പറഞ്ഞു, ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാനുൽ ഹകീം, ലുഖ്മാൻ എന്നവർ ഇലി ഇബ്നിഹി അദ്ദേഹത്തിൻ്റെ മകനോട് ഖാല പറഞ്ഞു, ഖാല ലുഖ്മാനു, ലുഖ്മാൻ പറഞ്ഞു ഇലി ഇബ്നിഹി അദ്ദേഹത്തിൻ്റെ മകനോട്, എന്താ പറഞ്ഞത്, യാ ബുനയ്യ പൊന്നുമോനെ, ബുനയ്യ എന്ന് ഓമനിച്ച് വിളിക്കുന്നതാണ് കൊച്ചു തസ്ബീറിൻ്റെ വചനം എന്ന് പറയും, തസ്ബീറിൻ്റെ ഇസ്മൻ, കൊച്ചുമകനെ അതായത് പൊന്നുമകനെ ഓമനിച്ച് പറയണം, സ്നേഹത്തോടെ വളരെ ലാളനയോടുകൂടി മകനോട് ഉപദേശിക്കണം, ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വലാ തുരിന്നാസ ജനങ്ങളെ നീ കാണിക്കരുത്, അന്നക നിശ്ചയം നീ തഹ്ഷാഹു അവനെ ഭയപ്പെടുന്നു എന്ന്, നീ ഉക്രീമൂക്ക അവർ നിന്നെ ബഹുമാനിക്കുന്നതിന് വേണ്ടി, കൽബുക ഫാജിർ നിന്റെ ഹൃദയമാണെങ്കിലോ ഫാജിറാണ് അധർമ്മം നിറഞ്ഞതാണ് അതിൽ മ്ലേച്ഛമാണ് ഹൃദയം, അപ്പം ഹൃദയത്തിൽ മലിനമാണ്, ഹൃദയം ശുദ്ധമല്ല, അള്ളാഹുവിൻ വജു ഉദ്ദേശിക്കുന്നില്ല, നീ അത് ശരിയല്ല, എന്താണ് നീ അള്ളാഹുവിന് ഖുശുഉള്ള ആളാണ് ഭയഭക്തിയുള്ള ആളാണ് എന്ന് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അമൽ ചെയ്യുക, അതുണ്ടാവരുത്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചിരിക്കണം, അള്ളാഹുവിന് തഖ്വ ഉള്ളവൻ ആവണം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം, അദ്ദേഹം മകനോട് ചെയ്ത കുറേ ഉപദേശങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ, സൂറത്തുൽ ലുഖ്മാൻ. ഈ അടുത്ത ഹദീസ് 3, അൻ അബ്ബാസ് ഇബ്നു ദരീഹ് അന്നഹു ഖാൽ, അബ്ബാസ് ഇബ്നു ദരീഹ് എന്നവർ പറയാണ്, അദ്ദേഹം പറഞ്ഞു, കതബത് ആയിഷത്തു, ആയിഷ റളിയല്ലാഹു അൻഹ നബി പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ എഴുതി, കത്തെഴുതി, ഇലാ മുആവിയത്ത, മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബിക്ക് കത്തെഴുതി, റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേർക്കും അവർ രണ്ടുപേരുടെ മേലും അള്ളാഹു തൃപ്തിപ്പെടട്ടെ, മൈ യഅമലു ആരൊരുത്തൻ അമൽ ചെയ്യുന്നുവോ, ബി മആസില്ലാഹി അള്ളാഹുവിന് മആസിയായിട്ട്, അള്ളാഹുവിന് ഉള്ള അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ആരൊരുത്തൻ പ്രവർത്തിക്കുന്നുവോ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ആരൊരുത്തൻ പ്രവർത്തിക്കുന്നുവോ, യസീറു ആകുന്നതാണ്, ഹാമിദുഹു അവനെ സ്തുതിക്കുന്നവൻ, അവൻ്റെ സ്തുതി പാഠകൻ, മിനന്നാസി ജനങ്ങളിൽ ദാമ്മൻ ആക്ഷേപാർഹനാകുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ആര് സ്തുതി പാടുന്നുവോ, ഒരു വ്യക്തിയെ ആര് മദ്ഹ് ചെയ്യുന്നുവോ, ആ മദ്ഹ് ചെയ്യുന്നവൻ ജനങ്ങളിൽ ആക്ഷേപാർഹൻ ആകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയെ നോക്കുക, ആ ഭരണാധികാരി അയാൾ അള്ളാഹുവിൻ്റെ വജ്ഹ ഉദ്ദേശിച്ചല്ല ഭരണം നടത്തുന്നത്, അയാൾക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ്, അപ്പോൾ അയാൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അയാളിൽ നിന്ന് വരുന്നു, എന്നിരുന്നാലും അയാളെ മദ്ഹ് ചെയ്യുന്നു, അദ്ദേഹം അയാളെ പുകഴ്ത്തുന്നു, സ്തുതി പാടുന്നു, അയാളെ മുഖസ്തുതി പറയുന്നു, എന്തിന്, അയാളുടെ ആ ഭരണാധികാരിയുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യുക അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആളുടെ ആ സ്തുതി പാടകൻ അയാൾ ജനങ്ങളിൽ ആക്ഷേപാർഹനായ വ്യക്തിയാണ് എന്ന്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ മുആവിയ റളിയല്ലാഹു അൻഹുവിന് എഴുതിയതാണ്. ഹദീസ് 4, അൻ ഹുമൈദ് ബിൻ നുഐം, ഹുമൈദ് ബിൻ നുഐം എന്നവർ പറയാണ്, അന്ന ഉമർ ബിൻ ഖത്താബ് വഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അലൈഹിമ, നിശ്ചയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അല്ലാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവട്ടെ അലൈഹിമ അവർ രണ്ടുപേരുടെ പേരിൽ ദുഇയാ ക്ഷണിക്കപ്പെട്ടു, ദുആ ക്ഷണിച്ചു, ദുഇയാ ക്ഷണിക്കപ്പെട്ടു, രണ്ടുപേരും ക്ഷണിക്കപ്പെട്ടു, ഇല ത്വആമി ഭക്ഷണത്തിലേക്ക്, ഒരു സദ്യക്ക് ക്ഷണിക്കപ്പെട്ടു, ഫ അജാബ അങ്ങനെ അവർ അതിനുത്തരം നൽകി എന്ന് പറഞ്ഞാൽ ക്ഷണം സ്വീകരിച്ചു, ഫലമ്മ ഖറജ അങ്ങനെ സദ്യയ്ക്ക് കഴിഞ്ഞ് അവർ പുറപ്പെടുന്ന സമയത്ത് പുറപ്പെടുമ്പോൾ ഖാല ഉമർ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലി ഉസ്മാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഖദ് ഷഹിദ്തു ത്വആമൻ, ഞാനൊരു ഭക്ഷണം സാക്ഷിയായി, ഞാനിപ്പോൾ ഒരു സദ്യക്ക്, ഞാൻ ഈ സദ്യക്ക് സാക്ഷിയായി, എന്ത് വദിത്തു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെട്ടു, അന്നി ലം അഷ്ഹദു, ഞാൻ അതിന് സാക്ഷിയായി ഇരുന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇത് കഴിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സദ്യക്ക് ഞാൻ സാക്ഷിയായിരിക്കുകയാണല്ലോ എന്ന് ഒരു വിഷമത്തോടെ പറഞ്ഞു.
കാല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, മാതാക്ക് അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. കാല. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഖശീതു അൻ യകൂന ജുഇല മുബാഹാതൻ, ഖശീതു ഞാൻ ഭയപ്പെടുന്നു, അൻ യകൂന അതാകുമെന്ന്, അതാണെന്ന്, ജുഇല ഉണ്ടാക്കപ്പെട്ടത് തയ്യാറാക്കപ്പെട്ടത്, മുബാഹാതൻ അതായത് ഈ പിന്നെ പൊങ്ങച്ചം ഇളുഹാർ ചെയ്യാൻ വേണ്ടിയിട്ട്, പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട തയ്യാറാക്കപ്പെട്ട സദ്യയാണ് അത് എന്ന് എനിക്ക്, ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ അത്തരം സദ്യകളിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ അങ്ങനത്തെ ഒരു സദ്യയിലാണ് പങ്കെടുത്തത് എന്ന് ഞാൻ പിന്നെ വിചാരിക്കുന്നു. ഞാൻ അതിന് സാക്ഷി, അതിന് ഞാൻ സാക്ഷിയായിരുന്നില്ലെങ്കിൽ, ഞാൻ അതിന് പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ പറയുന്നത് എന്ത്, അത് ഒരു പൊങ്ങച്ചത്തിലുണ്ടാക്കിയ സദ്യയാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു, ഞാനത് ഭയപ്പെടുന്നു എന്ന്. അടുത്ത ഹദീസ്, അൻ സഈദ് ഇബ്നു ജുബൈർ, താബിഈ പണ്ഡിതനായിരുന്നു സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്ന അവ്വല മൻ യുദാ ഇലൽ ജന്നതി അല്ലദീന യഹ്മദൂന അല്ലാഹ അലാ കുല്ലി ഹാലിൻ ഔ ഖാല ഫി സറാഇ വൽ ദറാ. ഇന്ന അവ്വല മൻ യുദാ, ആദ്യമായി ക്ഷണിക്കപ്പെടുന്നവൻ, ഇലൽ ജന്നതി സ്വർഗ്ഗത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നവർ ആരായിരിക്കും, അല്ലദീന ഒരു കൂട്ടരായിരിക്കും, യഹ്മദൂന അല്ലാഹ അല്ലാഹുവിനെ അവർ സ്തുതിക്കുന്നു, അലാ കുല്ലി ഹാലിൻ എല്ലാ അവസ്ഥയിലും, ഔ ഖാല അല്ലെങ്കിൽ പറഞ്ഞത് എങ്ങനെയാണ്, ഫി സറാഇ വൽ ദറാഇ, ഫിസ്സറായി സന്തോഷത്തിൻ്റെ അവസ്ഥയിലും, വല്ലറായി ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലും, സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഏതൊരവസ്ഥയിലും ഏത് പരിതസ്ഥിതിയിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ, അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നവരായിരിക്കും സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നവർ എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് ഈ ഇതിലുള്ളത്, ഈ അസ്ഹുദ് വറക്കാത്ത്. പക്ഷേ ഇത് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഈ ഇമാം ഹാകിം റഹ്മഹുള്ളാഹി അവരുടെ അൽ മുസ്തദ്റക് അലൽ സ്വഹീഹൈൻ എന്ന കിതാബിലൊക്കെ കാണാം. അപ്പോൾ ഈ ഹദീസ് മർഫൂ ആയിട്ട് തന്നെ സ്വഹീഹ് ആയിട്ട് വന്നിട്ടുണ്ട്, നബി വചനം തന്നെയാണ് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നവർ സന്തോഷത്തിലും ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഏതൊരു പരിതസ്ഥിതിയിലും അള്ളാഹുവിന് സ്തുതി ചെയ്യുന്നവരായിരിക്കും, അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ ആയിരിക്കും, അള്ളാഹുവിനെ പഴിക്കുന്നവർ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും, എന്തിനാ പടച്ചവനെ എനിക്കിത് തന്നത് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ചോദ്യം ചെയ്യണ ഒരു സ്വഭാവം ഉള്ളവരല്ല. അടുത്തത് ഹദീസാറ് അൻ നബി ഹുറൈറ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുബ്സിറു അഹദുക്കും നിങ്ങൾ കാണിക്കുന്നു, നിങ്ങളിൽ ഒരാൾ കാണിക്കുന്നു, അൽ ഖദ, ഖദ എന്ന് പറഞ്ഞാൽ ഒരു മാലിന്യം എന്നൊക്കെ അർത്ഥമുണ്ട്, ഒരു ബുദ്ധിമുട്ട്, കരട്, ഫി ഐനി അഖീഹി അവൻ്റെ സഹോദരൻ്റെ കണ്ണിൽ, സഹോദരൻ്റെ കണ്ണിലെ ഒരു കരട് നിങ്ങൾ കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത് കാണുന്നു, അത് എന്നിട്ട് അവനോട് പറയും നിൻ്റെ കണ്ണിൽ കരടുണ്ട് എന്ന്, യൻസ മറക്കുകയും ചെയ്യുന്നു, അവൻ മറക്കുകയും ചെയ്യുന്നു, അൽ ജിദ, ജിദ എന്നാൽ ഈത്തപ്പന തടി എന്നൊക്കെയാണ് അർത്ഥം, ഔ കാല അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു അൽ ജിദില എന്നാണ്, ജിദില എന്ന് പറഞ്ഞാൽ കൊള്ളി കഷ്ണം, ഒരു കൊള്ളി കഷ്ണം പോലെ, അത് ഒരു മരത്തിൻ്റെ കമ്പ് അതൊക്കെ പറയാം, ഫി ഐനിഹി അവൻ്റെ കണ്ണിൽ, അപ്പോൾ സ്വന്തം കണ്ണിൽ എന്തുണ്ട്, കൊള്ളി കഷ്ണുണ്ട്, അത് കാണുന്നില്ല, അവനെന്താണ് മറ്റവൻ്റെ കണ്ണിലെ കരട്, എൻ്റെ കണ്ണിൽ കരടുണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, സ്വന്തം കുറ്റം ആത്മവിമർശനം നടത്താതെ, സ്വന്തം കുറ്റം കാണാതെ മറ്റുള്ളവരുടെ കുറ്റം കാണാൻ വലിയ കേമൻ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ആവരുത് എന്നതാണ് ഇതിൻ്റെ സൂചന, നിബോധനത്തിൻ്റെ സൂചന. ഓക്കെ, ജസാകും അല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണക്കാർക്ക് കിതാബുകൾ ഓതിപ്പഠിക്കാൻ അൽ കിതാബ് വാട്സപ്പ് ഗ്രൂപ്പിൽ അവസരം. ഇപ്പോൾ നടക്കുന്ന സബക്ക് ആഴ്ചയിൽ ഒരു ദിവസം അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റഹിമഉള്ള അവറുകളുടെ അസ്സുഹുദു വറഖായിക്, കൂടാതെ അൽ കിതാബ് ഓൺലൈൻ മദ്രസ ക്ലാസ്സുകളുടെയും അൽ കിതാബ് ലേഡീസ് ഗ്രൂപ്പിൽ ആഴ്ചയിൽ രണ്ടു തവണ നടക്കുന്ന റിയാദു സ്വാലിഹിൻ ക്ലാസ്സുകളുടെയും യൂട്യൂബ് വീഡിയോകളും ഗ്രൂപ്പിൽ ക്രമമായി ഷെയർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽ കിതാബ് ചോദ്യോത്തര ഗ്രൂപ്പിലും അവസരമുണ്ടാവും. ഇൻഷാ അള്ളാഹ് ജോയിൻ ചെയ്യാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക, 8848787706. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അൽ കിതാബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ബട്ടൺ അമർത്തിയാൽ അപ്ഡേറ്റ്സ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇൻഷാ അള്ളാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.